ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുട്ട നിറച്ച റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിനിതാ ആദ്യം തന്നെ ഞാൻ 4 മുട്ട സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിതാ മുട്ടേൻ്റെ യോഗും വെയിറ്റും സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ നമ്മൾ മുട്ടേൻ്റെ യോഗ ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടുണ്ട് കേട്ടോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിതാ ഒരു പാന് സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ചെറിയ രീതിയിൽ കട്ടാക്കിയിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചേർത്തായിട്ട് വഴന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചെറിയ രീതിയിൽ കട്ടാക്കിയിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനി ഇതാ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിതാ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ മസാല പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ഗരം മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ നമ്മൾ ചേർത്ത പൊടികളെയൊക്കെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇനിതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടേൻ്റെ യോഗ് ഞാൻ ഇതാ ഫോർക്ക് വെച്ചിട്ട് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതാ മുട്ട നിറച്ചത് സെറ്റാക്കി എടുക്കാം. അതിനാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടേൻ്റെ വെയിറ്റില്ലേ, അതിൻ്റെ യോഗ് മാറ്റിയ ആ ഗ്യാപ്പിൽ ഈ ഫില്ലിങ് നിറച്ചെടുക്കാം. ഇതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം അങ്ങനെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കടലമാവില്ലേ, അതൊന്ന് ഒരു ബൗളിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പും കൂടിയിട്ട് വെള്ളം കൂടിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അത് തിക്കും ആവരുത്, വലിയ ലൂസും ആവരുത്, ഈ തിക്നെസ് വേണം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനിതാ ഓയിലൊന്ന് ചൂടായ ശേഷം നമ്മൾ സെറ്റാക്കി വെച്ച മുട്ടയില്ലേ അത് ഈ കടലമാവിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് കേട്ടോ എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ കുറച്ച് ദൂരോട്ട് നിന്നിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ മുട്ടയല്ലേ, അപ്പോൾ മുട്ട പൊട്ടിത്തെറിക്കും. എനിക്ക് 2 പ്രാവശ്യം പൊട്ടിത്തെറിച്ചിനേനു, എണ്ണ തെറിച്ചിനേനു ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതാ എൻ്റെ ഏകദേശം ഫ്രീ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഒന്ന് കോരി മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് തരാം. ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ കേൾക്കാൻ പറ്റിയ ഒരു സ്നാക്സ് കൂടിയാണ് അത്. കഴിക്കുമ്പോൾ മസാലയൊക്കെ മുട്ടേൻ്റെ ഉള്ളിലായിട്ട് നല്ല രസമുണ്ടേനു കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മുട്ട നിറച്ച റെസിപ്പി. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.